ഹലോ ഫ്രണ്ട്സ്, സിദ്ധുവിൻ്റെ സമുദ്രയുടെയും കഥയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് സരസ്വതി അമ്മ വേദിക ഗർഭിണിയാണെന്ന് അറിഞ്ഞതിനെ തുടർന്ന് എല്ലാവരോടും പറയുന്നതാണ്. ശിവദാസൻ സാറിനോടൊക്കെ പറയുന്നുണ്ട്. അത് മല്ലിക കേട്ടിട്ട് മല്ലിക പുറത്ത് ടാക്സിക്ക് കാത്തു നിൽക്കായിരുന്ന അനന്യയോട് ഒന്ന് പറയണം. അപ്പോൾ അനന്യയുടെ അടുത്ത് സഞ്ജനയും ശീതളൊക്കെ ഉണ്ടായിരുന്നു. അവരോട് പറയുകയാണ് ഇങ്ങനെ വേദിക ഗർഭിണിയായെന്നുള്ള കാര്യം. ഇപ്പോൾ സഞ്ജനയ്ക്കും ശീതളിനും ആർക്കും ഇതൊന്നും കേട്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവരൊക്കെ ഇങ്ങനെ ഞെട്ടി നിൽക്കുവാണ്. അപ്പോൾ ഇങ്ങനെയാണ് സരസ്വതി അമ്മ പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം അനന്യയുടെ ടാക്സി വന്നു. അനന്യ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ അതേപോലെ കാണിക്കുന്നത്. എന്നിട്ട് നേരെ അനിരുദ്ധിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അനിരുദ്ധിൻ്റെ റൂമിലേക്കാണ് പോകുന്നത്. അപ്പോൾ അനിരുദ്ധ് ചോദിക്കുന്നുണ്ട് നീ എന്താ ഇന്ന് നേരത്തെ. അപ്പോൾ അനന്യ പറയുന്നുണ്ട് ഞാൻ നിന്നെ കാണാൻ വേണ്ടി തന്നെയാണ് നേരത്തെ ഇറങ്ങിയത് എന്ന് പറയുന്നുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിനക്ക് ഫോൺ ചെയ്ത് പറഞ്ഞാൽ പോരായിരുന്നു. നീ ഇന്നിനെ എത്ര ബുദ്ധിമുട്ടിയെന്ന് അനിരുദ്ധ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനന്യ പറയുന്നുണ്ട് അതെനിക്കൊരു ബുദ്ധിമുട്ടല്ല, പക്ഷേ ഇതെനിക്ക് ഫോൺ ചെയ്ത് പറയാനുള്ള കാര്യമില്ല, ഇത് നേരിട്ട് നിന്നോട് പറയാനുള്ള കാര്യമാണ്. അപ്പോൾ നിൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ എനിക്ക് കാണാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ വന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നീ എന്താ കാര്യം എന്ന് പറയുമെന്ന് പറഞ്ഞു. നീ ഒരു ചേട്ടനാവാൻ പോവാന്ന് പറഞ്ഞു. അപ്പോൾ അനിരുദ്ധ് ഇങ്ങനെ ആലോചിച്ചിട്ട് ചോദിക്കുക, ചേട്ടനോ നീ എന്താ ഈ പറയുന്നത്, ഞാനൊരു അച്ഛനാവാൻ പോകുന്നു എന്നുള്ളത് നിനക്ക് മാറിപ്പോയതാണോ, പിശക് പറ്റിയതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു അല്ല, എനിക്ക് പിശക് പറ്റിയതൊന്നുമല്ല, നിൻ്റെ അച്ഛൻ വീണ്ടും ഒരു കുഞ്ഞിൻ്റെ അച്ഛനാവാൻ പോവാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട് ഞെട്ടിയിട്ട് അനിരുദ്ധ് ചോദിക്കുന്നുണ്ട് എന്താ വേദികാന്റി ഗർഭിണിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനന്യ പറയുന്നു അതെ വേദികാന്റി ഗർഭിണിയാണ്, ഇപ്പം നിനക്ക് എന്ത് തോന്നുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിനക്കിതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ അതോ ഇല്ലയോ അങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധ് പറയുന്നുണ്ട് അതിനിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാനാ, അവർ തമ്മിൽ കല്യാണം കഴിഞ്ഞു, അവർക്ക് കുട്ടികളുണ്ടാകുന്നു, അവർ കുട്ടികളുണ്ടാകാൻ അവർ വളർത്തിക്കോട്ടെ, അവർക്ക് കുട്ടികളുണ്ടായെങ്കിൽ അതിന് നമ്മളിടപെടേണ്ട കാര്യം എന്താ, നീ ഇതൊന്നും എന്നോട് പറഞ്ഞ് സമയം ചിലവാക്കണ്ട, എനിക്ക് അവരുടെ ഒന്ന് കാര്യം അറിയാനായിട്ട് ഇപ്പോൾ താല്പര്യമേ ഇല്ല എന്ന് പറഞ്ഞിട്ട് അനിരുദ്ധ് ഒഴിഞ്ഞു മാറുകയാണ്. അപ്പോൾ അനന്യ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക, ഇവൻ എന്താ ഇങ്ങനെ പ്രതികരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട്, കാരണം ഒന്നും പറയുന്നില്ലല്ലോ, അതുകൊണ്ട് ഇങ്ങനെ ഒഴിഞ്ഞു മാറുകയല്ലേ ചെയ്യുന്നത്, അപ്പോൾ എന്താ ഇവൻ ഇങ്ങനെ എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതിനുശേഷം സിദ്ധാർത്ഥിൻ്റെ വീട്ടിലിരുന്ന് സിദ്ധാർത്ഥി ശരണി പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. അപ്പോൾ ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ ഒന്നും അറിയില്ലല്ലോ, എന്തായാലും ഞാൻ വേദികയെ ഒന്ന് വിളിച്ചു നോക്കാം, വേദികയോട് തന്നെ ഇത് നേരിട്ട് ചോദിക്കേണ്ട കാര്യമല്ലേ എന്ന് പറഞ്ഞിട്ട് സിദ്ധാർത്ഥ വേദികയെ വിളിക്കുകയാണ്. അപ്പോൾ വേദിക സിദ്ധാർത്ഥിൻ്റെ കോള് കണ്ടപ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ച പോലെയൊക്കെ നടക്കുന്നുണ്ട്, എന്നെ വിളിക്കാൻ ഇപ്പോൾ സിദ്ധുവിനറിയാം എന്നൊക്കെ ഇങ്ങനെ അഹങ്കാരത്തോടെ പറഞ്ഞുകൊണ്ട് ഫോൺ എടുക്കുകയാണ്. അപ്പോൾ സിദ്ധാർത്ഥ ചോദിക്കുന്നുണ്ട് ശരണി പറഞ്ഞ ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു, ഇത് നീ എന്താ എന്നോട് പറയാത്തത്, എന്നോടല്ലേ ഇതൊക്കെ ആദ്യമേ പറയേണ്ടിയിരുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേദിക പറയുന്നുണ്ട് എൻ്റെ ഫോൺ കോളൊന്ന് കണ്ടാലോ, ഞാൻ നേരിട്ട് വന്നാലോ, ഒന്നിനും സംസാരിക്കാനൊന്നും താല്പര്യമില്ലാത്ത ഒരാളല്ലേ നിങ്ങൾ, പിന്നെ ഞാൻ എങ്ങനെ ഇത് വിളിച്ച് പറയാനാ, അതുകൊണ്ടാണ് ഞാൻ ശരണിയെ എടുത്ത് പറഞ്ഞത് എന്ന് പറയാണ്. അപ്പോൾ സിദ്ധാർത്ഥ ചോദിക്കുന്നുണ്ട് നീ ഏത് ഡോക്ടറെയാണ് കാണിക്കുന്നത് എന്ന്. അതൊക്കെ ഞാൻ നല്ല ഡോക്ടർ തന്നെ കാണിക്കുന്നത് സിദ്ധാർത്ഥിന് അറിയില്ലേ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് നിന്നെ ഒന്ന് കാണണം, ഞാൻ പറയുന്ന സ്ഥലത്ത് നീ നാളെ വരണമെന്ന് സിദ്ധാർത്ഥ പറയുന്നുണ്ട്. അപ്പോൾ വേദിക ചോദിക്കുന്നുണ്ട് ഓഹോ, ഇനി ഞാൻ പറഞ്ഞത് വിശ്വാസമില്ലാതെ ഇനി ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നെ ചെക്കപ്പ് ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആണോ ഇല്ലയെന്ന് തെളിയിക്കാനാണോ, അങ്ങനെയാണെങ്കിൽ ഞാൻ വരുന്നില്ല, എനിക്ക് അതിൻ്റെ ആവശ്യമല്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ സിദ്ധാർത്ഥമൊന്നും മിണ്ടാതിരുന്ന് വേദിക പറയുന്നതെല്ലാം കേട്ടതിന് ശേഷം പറയുന്നുണ്ട് എന്തായാലും ഇപ്പം ഞാൻ വിളിച്ചത് അതിന് വേണ്ടിയിട്ടല്ല, മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്, എന്തായാലും നിന്നെ എനിക്ക് നാളെ കാണണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞതിന് ശേഷം ഫോൺ കട്ട് ചെയ്യുകയാണ്. അതിനുശേഷം സുമിത്രയുടെ വീട്ടിലെല്ലാവരും രാത്രി ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട് എന്താ സിദ്ധാർത്ഥ് വരാത്ത കഴിക്കാനായിട്ട് വിളിച്ചില്ലായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സഞ്ജന പറയുന്നുണ്ട് വിളിച്ചതാ, അച്ഛൻ ഇന്ന് വരാൻ ഒരു മൂഡില്ല എന്ന് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ശീതൾ പറയുന്നുണ്ട് ചിലപ്പോൾ വേദികാൻ്റി വിലക്കിയതായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സുമിത്ര അവിടെ അവർക്കെല്ലാം ഫുഡ് വിളമ്പി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സുമിത്ര കേൾക്കാനായിട്ട് സരസ്വതി അമ്മ ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ്, അവനൊരു കുഞ്ഞിൻ്റെ അച്ഛനാവാൻ പോവല്ലേ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ വഴക്ക് പറയുന്നുണ്ട് നിനക്കിത് എന്തിൻ്റെ സൂക്കേട, എപ്പോഴും ഇങ്ങനെ ഓരോന്നൊക്കെ പിള്ളേരിയ്ക്കുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയുന്നുണ്ട്. അപ്പോൾ പ്രദേശം സഞ്ജനയൊക്കെ അതിനെ എതിർത്ത് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് ഇവർക്കൊരു തോന്നലുണ്ട് ഇനി സുമിത്രയ്ക്ക് ഇതൊക്കെ കേട്ടിട്ട് വിഷമമാവുന്നുണ്ടോ, അതുകൊണ്ടാണ് അവരെല്ലാം ദേഷ്യപ്പെടുന്നത് പ്രദേശ്. അപ്പോൾ സുമിത്ര തന്നെ പറയുന്നുണ്ട് അതിനെന്താ നിൻ്റെ അച്ഛനും വേദിയേക്കൊക്കെ കുറച്ചുകൂടെ ഒരു ഉത്തരവാദിത്വം വരുത്തലേ ഉള്ളൂ, ഒരു കുഞ്ഞുകൂടെ ഉണ്ടാവുകയാണെങ്കിൽ അവർ ജീവിക്കട്ടെ നല്ല രീതിയിൽ എന്നിങ്ങനെ പറഞ്ഞിട്ട്, നിൻ്റെ അച്ഛമ്മ പറയുന്ന അങ്ങനെയല്ലേ, അച്ഛന് നല്ല ജീവിതം വരണമെങ്കിൽ കുഞ്ഞ് വേണം എന്നൊക്കെയല്ലേ പറയുന്നത്, അതുകൊണ്ട് നിൻ്റെ അച്ഛനെ സന്തോഷിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമല്ലേ, അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് സുമിത്ര പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോവാണ്. അപ്പോൾ അത് സരസ്വതി അമ്മ കളിയാക്കി പറഞ്ഞതാണെന്നുള്ളത് സരസ്വതി അമ്മയ്ക്ക് മനസ്സിലായിട്ട് പറയുന്നുണ്ട്, ആ അവളെ തന്നെ ആക്കി പറഞ്ഞതാണെന്ന് എനിക്കറിയാം. അപ്പോൾ അച്ഛച്ചൻ പറയുന്നുണ്ട് അങ്ങനെ നിനക്ക് അറിയാമെങ്കിൽ പിന്നെ എന്തിനാ അങ്ങനെയുള്ള സംസാരങ്ങൾ എടുത്തിടണത് എന്ന് പറഞ്ഞിട്ട് സരസ്വതി അമ്മ വഴക്ക് പറയുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ സിദ്ധാർത്ഥൻ്റെ വീട്ടിലേക്ക് സരസ്വതി അമ്മ വന്നിട്ട് ഒത്തിരി ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ട്, നീ വേദികയിൽ പോയി വിളിക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സിദ്ധാർത്ഥ് ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട് അമ്മ ഇത് പറയാനാണോ ഇങ്ങോട്ട് വന്നത് എന്ന്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നീ വിളിക്കാതിരിക്കരുത്, അവൾ ഗർഭിണിയാണ്, നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് സിദ്ധാർത്ഥിനോട്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആലോചിച്ച് ചെയ്തോളാം, അമ്മ ഇതിൽ അഭിപ്രായമൊന്നും പറയണ്ടെന്ന് പറഞ്ഞിട്ട് സിദ്ധാർത്ഥ് എതിർക്കുന്നുണ്ട്.
അപ്പോൾ സിദ്ധാർത്ഥ വഴക്ക് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോവാണ്. അപ്പോൾ അമ്മ ആലോചിക്കുകയാണ്, ഇവൻ എന്താ ഈ വേദിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാതെ, എന്തൊക്കെ പറഞ്ഞിട്ട് ഇവൻ അങ്ങോട്ട് ഏൽക്കുന്നില്ലല്ലോ എന്നും പറഞ്ഞിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. അതിനുശേഷം സരസ്വതിയമ്മ തിരിച്ച് വീട്ടിലേക്ക് ഇറങ്ങി പോവാണ്. അപ്പോൾ അതിനുശേഷം കുറേ കഴിഞ്ഞതിന് ശേഷം സിദ്ധാർത്ഥിന് പുറത്തേക്ക് പോകണമായിരുന്നു. അപ്പോൾ സിദ്ധാർത്ഥ് ഇങ്ങനെ ടാക്സി നോക്കിയിട്ട് ടാക്സി കിട്ടുന്നില്ല. അങ്ങനെ സിദ്ധാർത്ഥ് വീട്ടിലേക്ക് പോകണം, കുടുംബ വീട്ടിലേക്ക് പോയിട്ട് അപ്പോൾ അവിടെ മല്ലിക പുറത്ത് ചെടിക്ക് വെള്ളം വെച്ചുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ മല്ലികയോട് ചോദിക്കുന്നുണ്ട്, മല്ലിക സിദ്ധാർത്ഥിനെ കണ്ട ഉടനെ പറയുന്നുണ്ട്, ആ സാർ ഞാനിപ്പോൾ സുമിത്രേച്ചിയെ വിളിക്കാമെന്ന്. അപ്പോൾ പറഞ്ഞു, അത് വേണ്ട, സുമിത്രയെ വിളിക്കേണ്ട, ഇവിടെ അനിയും പ്രതീക്ഷ ഒന്നും ഇല്ല എന്ന് ചോദിക്കുന്നു. അപ്പോൾ പറഞ്ഞു, ഇല്ല അനിയില്ല, പിന്നെ പ്രതീക്ഷ ആണെങ്കിൽ സഞ്ജനയും കൊണ്ട് ഓഫീസിൽ പോയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ സിദ്ധാർത്ഥിന് സന്തോഷമായി, അവർ രണ്ടുപേരും കൂടെ പോയല്ലേ ഓഫീസിൽ, ഇന്ന് ജോയിൻ ചെയ്യാനായിട്ട് പോയല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ആലോചിക്കുക. അപ്പോൾ മല്ലിക ചോദിക്കുന്നുണ്ട്, എന്താ സാർ എന്ത് പറ്റി, എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ സാറ് വരില്ലല്ലോ, എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. പറഞ്ഞു, വേറെ ഒന്നുമില്ല, ഞാനൊരു ടാക്സിക്ക് വെയിറ്റ് ചെയ്യായിരുന്നു, അപ്പോൾ ടാക്സി വരുന്നില്ല, എനിക്ക് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കൂടെ വണ്ടിയിൽ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അനിയുടെ കൂടെ തിരിച്ച് ഹോസ്പിറ്റലിൽ പോകുന്ന വഴിക്ക് ഞാനും കൂടെ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞായിരുന്നു പറയുന്നു. അപ്പോൾ അപ്പോഴേക്ക് സുമിത്ര ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ മല്ലിക പറയുന്നുണ്ട്, അതിനെന്താ സുമിത്രയച്ചിൻ്റെ വണ്ടി പോവാലോ എന്ന്. അപ്പോൾ സുമിത്ര ഇത് കേട്ടൊന്നും ഇങ്ങനെ നിൽക്കുവാണ് അവിടെ ഇങ്ങനെ നോക്കുക. അപ്പോഴത്തേക്കും മല്ലിക പറയുന്നുണ്ട്, സുമിത്രയച്ചിയുടെ കൂടെ പോവോ, സുമിത്രയച്ചി ഒന്ന് ലിഫ്റ്റ് കൊടുക്കാവോ സാറിന് എന്ന് ചോദിച്ചു. അപ്പോൾ സുമിത്ര ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, അത് വേണ്ട മല്ലിക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനെന്താ സാറേ, ഇപ്പോൾ സുമിത്രച്ചിയുടെ വണ്ടിയിൽ സാറിനെ കയറ്റില്ലാന്നൊന്നും ചേച്ചി പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് സുമിത്രയുടെ മല്ലിക പറയുന്നുണ്ട്, അനിരുദ്ധോ പ്രതീക്ഷയോ ഉണ്ടോ എന്ന് വിചാരിച്ച് വന്നതാണ്, സാറിന് ടാക്സി കിട്ടുന്നില്ല, സാറിന് അത്യാവശ്യമായിട്ട് തന്നെ പുറത്തും പോകണമല്ലോ, പിന്നെ സാറിനെ വയ്യാത്തതുകൊണ്ട് സാറിൻ്റെ വണ്ടി സാറിന് ഓട്ടിക്കാനും പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ സുമിത്ര ചേച്ചി അങ്ങോട്ടല്ലേ പോകുന്നത്. അപ്പോൾ എവിടെയെങ്കിലും സാറിന് ഇറക്കേണ്ട സ്ഥലത്തൊന്ന് ഇറക്കി കൊടുക്കാൻ പറ്റുമെങ്കിൽ നല്ലതല്ലേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കയറി സാറേ എന്ന് പറഞ്ഞിട്ട് മല്ലിക നിർബന്ധിക്കുന്നുണ്ട്. സുമിത്ര ഒന്നും മിണ്ടുന്നില്ല. സിദ്ധാർത്ഥ് ഇങ്ങനെ സുമിത്രയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. അപ്പോൾ സുമിത്രയും സമ്മതമല്ല എന്നൊന്നും പറയുന്നില്ല. അങ്ങനെ രണ്ടുപേരും ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ്. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ എപ്പിസോഡിനായി കാത്തിരിക്കുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.